സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ വോട്ടർമാരെ നേരിൽ കണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇറങ്ങി ചാണ്ടി ഉമ്മൻ സഹതാപ തരംഗത്തിലൂടെ വോട്ട് സമ്പാദിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് രാഷ്ട്രീയ സി പി എം തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു രാവിലെ പുതുപ്പള്ളിപ്പള്ളിയിലെ പിതാവിൻ്റെ കബലടത്തിലെത്തി പ്രാർത്ഥനയോടെയാണ് ചാണ്ടി ഉമ്മൻ തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് അന്തരിച്ച സംവിധായകൻ സിദ്ദീഖിന് ആദരാഞ്ജലി അർപ്പിക്കാൻ കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി കൊലയാളികളുടെ രക്ഷകർത്താവെന്ന സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാറിൻ്റെ പരാമർശം തെറ്റാണെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു താൻ മണ്ഡലത്തിൽ ഇല്ലായിരുന്നുവെന്ന് പറയാൻ അനിൽകുമാർ ആരാണ് ഈ മണ്ഡലത്തിൽ പോലുമില്ലാത്ത ആളാണ് വിമർശനം ഉന്നയിക്കുന്നതെന്നായിരുന്നു ഉമ്മൻ്റെ പരാതി ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി നേരിടുമെന്നും കെ അനിൽകുമാർ തിരിച്ചടിച്ചു മല്ലേരി ശ്രീധരൻ നായരുടെ രണ്ട് കോടി രൂപ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്നതെന്നുള്ളത് പുതുപ്പള്ളിയിലെ ജനങ്ങളോട് പറയണം കേരളത്തിലെ ജനങ്ങളോട് പറയണം ഞങ്ങളുടെ രാഷ്ട്രീയ ചോദ്യങ്ങളാണ് രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു പോയേ മതിയാവും ഞങ്ങൾ പുതുപ്പള്ളിയുടെ വികസനം കേരളത്തിൻ്റെ വികസനം കേരളത്തിൻ്റെ രാഷ്ട്രീയം ഞങ്ങളുടെ രാഷ്ട്രീയം ഇത് പൊതുസമൂഹം അംഗീകരിക്കും മതനിരപേക്ഷതക്കാണ് ഓട്ട് അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഇവരിലോട്ട് ചോദിക്കുന്നവർക്കല്ല മതനിരപേക്ഷതയ്ക്കോട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സി പി ഐ എമ്മും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു മണ്ഡലം കമ്മിറ്റികൾ വിളിച്ചു ചേർത്താണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം